future. We are for peace. We are the future of today's dreams. We are the flowers. We are the stars. We are the symphony of love. High tech public school. High tech public school. ദേശ ശബ്ദം പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടി, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ഒരു കൂട്ടായ്മ. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട അജിത കൃഷ്ണ മുക്കാളി, നമുക്ക് പറയാം ഇപ്പോഴത്തെ നവ പ്രസിദ്ധീകരണങ്ങളിൽ അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തൻ്റേതായ ഒരു കവിതാ ലോകം സൃഷ്ടിച്ചിട്ട് യുവ കവയിത്രി എന്ന പേരിൽ വളരെ പേരും പെരുമയും പ്രശസ്തി നേടിയ ഒരു പ്രതിഭയാണ് അജിത കൃഷ്ണ. അവരുടെ പത്രാധിപത്യത്തിന് കീഴിലാണ് ദേശശബ്ദം എന്ന മാസിക പുറത്തിറങ്ങുന്നത്. ദേശശബ്ദം എന്നായിരുന്നു പേര്. ഇപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് ആ പേരിനൊരു ചെറിയ മാറ്റം, ഒരു പുനർനാമം ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര ശബ്ദം എന്ന പേരിലാണ് ഇപ്പോഴത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവിടെ പുതിയ തലമുറയിലെ വായനക്കാർ മുഴുവനും ഒരുവിധം കുട്ടികൾ വായനാ ലോകത്ത് നിന്ന് മുഖംതിരിക്കുന്ന ഒരു കാലത്ത് ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ഇത് തുടങ്ങുമ്പോൾ അവരുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട എന്നെ പോലെയുള്ള പലരും അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അന്നത്തെ ഒരു ആത്മവിശ്വാസവും ഒരു ഉറച്ച തീരുമാനവും ഒരു ദൃഢമായ തീരുമാനം, അത് ഇതിൻ്റെ സാഹസികതയെക്കുറിച്ചിട്ടൊക്കെ അവർക്കറിയാം. അങ്ങനെ മുന്നോട്ട് പോയ ഈ ഒരു ദേശശബ്ദം മാസിക ഇന്ന് മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുന്നു. നിപ്പ, കൊറോണ, അതുപോലെ രോഗങ്ങൾ, കോവിഡ്, അതുപോലെ പ്രളയം, മഹാദുരന്തം, മഹാമാരി എന്നതൊക്കെ വന്നിട്ടും ഒരു ലക്കം മുടങ്ങാതെ നമ്മളൊക്കെ അകത്തളങ്ങളിൽ അകന്നിരുന്ന് കഴിയുമ്പോൾ അവർ ഈ അച്ചടിയും അതുപോലെയുള്ള പ്രിൻറ്റിങ്ങും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയും ഒരു ലക്കം പോലും തടസ്സം കൂടാതെ വരിക്കാരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്ത ഒരു അതിസാഹസികത ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരൊറ്റയാൾ പട്ടാളം പട്ടാളം പോലെ പ്രവർത്തിച്ച ഒരു പത്രാധിപയാണ് അജിത കൃഷ്ണ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ആ ദേശശബ്ദത്തിന് ഒരുപിടി ആളുകളുടെ പിന്തുണയുണ്ട്. ഒരുപാട് പേരുടെ പേരയച്ച് വരിക്കാരായിട്ടുണ്ട്, എഴുത്തുകാരായിട്ടുണ്ട്, അതുപോലെ വായനക്കാരായിട്ടുണ്ട്. സർവോപരി അവർക്ക് അവരുടേതായ ഒരു പ്രചോദനവും പ്രോത്സാഹനവും നൽകാനുള്ള ജനപിന്തുണയുമുണ്ട് ഇപ്പോൾ ഇന്ന് ഈ ദേശശബ്ദം എന്ന ഈ പ്രസിദ്ധീകരണത്തിന്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതൊന്ന് ലോഗോ പ്രകാശനം, പുസ്തക പ്രകാശനം, അതുപോലെ വാർഷികാഘോഷം, ഇത് ഒരുമിച്ച് നടത്തുന്ന ആദരിക്കൽ ചടങ്ങുണ്ട്. ഇവിടെ പറയാനുള്ളത്, 13 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 13 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു പുസ്തകം നമ്മൾ പുറത്തിറക്കാനുണ്ടാകുന്ന പെടാപ്പാടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം അത്രയും അതിസാഹസികമാണ്. ഒന്നിൻ്റെ അതിൻ്റെ പ്രിൻറ്റിങ് അതിൻ്റെ അച്ചടി അതിൻ്റെ വര അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള 13 പുസ്തകങ്ങൾ നാളെ പ്രകാശനം ചെയ്യുന്നു. അത് എത്രയോ മാസക്കാലത്തെ വർഷക്കാലത്തെ അദ്ദേഹത്തെ കൊണ്ടാണ് അവിടം വരെ എത്തിച്ചത്. ആ 13 പുസ്തകങ്ങളും നവപ്രതിഭകളുടേതാണ്, പുതിയ എഴുത്തുകാരുടേതാണ്. നിങ്ങളുടെ സാഹിത്യ ലോകത്ത് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റില്ല എന്ന് കരുതിയ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവരുടെ എഴുത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു പരിപാടിയായിട്ടാണ് അതിനെ എല്ലാവരും കാണുന്നത്. നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയാനും അത് തന്നെയാണ് കാരണം. അങ്ങനെയുള്ള ദേശശബ്ദത്തിൻ്റെ വാർഷികാഘോഷ പരിപാടി നാളെ. നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് April 9 ശനിയാഴ്ച, നാളെ 10 ഞായറാഴ്ച ഉച്ചക്ക് 2:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ ശ്രീ രമേശൻ പാലേരിയാണ് നിർവഹിക്കുന്നത്. കൂടാതെ ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രശസ്ത കേരളത്തിൽ പ്രശസ്ത കവിയും എഴുത്തുകാരനുമൊക്കെയായ സാഹിത്യകാരൻ ശ്രീ PK ഗോപിയാണ്. അതുപോലെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തുള്ള ഒട്ടനവധി പ്രഗത്ഭരായ വ്യക്തികൾ
വേദികളിലും സദസ്സുകളിലും ഉണ്ടാകും. ഇതിൻ്റെ ഡയറക്ടറും എഡിറ്ററുമായ ശ്രീമതി അജിത ഷമക്കാരി, മഹത്തായ ചരിത്രമിറങ്ങുന്ന കടത്തനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പത്രാധിപരുടെ നേതൃത്വത്തിൽ 10 പുസ്തകങ്ങൾ ഒരുമിച്ച് തീർച്ച ചരിത്ര താളുകളിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുന്നു. സുവർണ കാലഘട്ടമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുക. ടീച്ചർ ഐ വി വത്സം മാഷ് പറഞ്ഞതും അതുപോലെ തന്നെ ബാബു മാസ്റ്റർ പറഞ്ഞതിലുപരി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദേശശബ്ദം പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് നാളെ 10-ാം തീയതി 2:30 13 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആദ്യ ചുവട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ 2.5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഞങ്ങളുടെ മാഗസീൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, ദേശശബ്ദം മാസിക എന്ന പേരിൽ. പിന്നീട് ഞങ്ങൾക്ക് RNA രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ അത് പിന്നീട് സ്വതന്ത്ര ശബ്ദം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തു. ഈ ദേശശബ്ദ മാസികയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദേശശബ്ദം പബ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സവിശേഷത, നവ എഴുത്തുകാർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ കഴിയുമോ അതാണ് നമ്മൾ ഈ മാഗസീനിലൂടെയും അതുപോലെ തന്നെ ഇപ്പം പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൂടെയും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കഴിവുകൾ ഉള്ളിലുണ്ടായിട്ട് ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം ദേശശബ്ദത്തിന് കഴിയുമോ അത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തോടെ, ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മാഭിമാനത്തോടെ, അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന ആ ഒരു വേദിയിലേക്ക് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് ഇൻവോൾവ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു പ്രോഗ്രാമായിട്ട് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. Public School, a hub of multifaceted possibilities. High Tech Public School. Vatholi Post, Kakkattil, Kozhikode District, Kerala.